മുൻകാല നടി നെയ്യാറ്റിൻകര കോമളം വിടവാങ്ങി മരണം ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹിറ്റുകളിലെ നായിക എഴുപത് മുൻപ് ഇറങ്ങിയ ചിത്രത്തിലെ നായിക അന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എട്ട് വർഷം മലയാള സിനിമയിലെ ആദ്യകാല നായികയായിരുന്ന കോമളാ മേനോൻ എന്ന നെയ്യാറ്റിൻകര കോമളം തൊണ്ണൂറ്റിയാറാം വയസ്സിൽ അന്തരിച്ചു പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പാറശാല ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു പ്രേംനസീറിന്റെ ആദ്യ നായികയെന്ന നിലയിലാണ് അവർ ചലച്ചിത്ര ലോകത്ത് കൂടുതലായി അറിയപ്പെടുന്നത് കാട് പ്രമേയമാക്കി മലയാള സിനിമയിൽ ആദ്യമിറങ്ങിയ സിനിമയായ വനമാലയിലൂടെയാണ് കോമളം ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത് പിന്നീട് ആത്മശാന്തി സന്ദേഹി ന്യൂസ് പേപ്പർ ബോയ് തുടങ്ങി ഏതാനും ചിത്രങ്ങളിൽ അവർ വേഷമിട്ടു പ്രേംനസീറിന്റെ ആദ്യ സിനിമയും കോമളത്തിന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്ന മരുമകളിൽ അഭിനയിച്ചതോടെ അവർ കൂടുതൽ ശ്രദ്ധ നേടി അബ്ദുൾ ഖാദർ എന്ന പേരിൽ നസീർ ആദ്യമായി നായകനായി അഭിനയിച്ചത് ഈ ചിത്രത്തിലായിരുന്നു ചെന്നൈയിൽ വെച്ച് ചിത്രീകരിച്ച ആത്മശാന്തിയിൽ മിസ് കുമാരിയോടൊപ്പമാണ് അവർ അഭിനയിച്ചത് പി രാമദാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ പുറത്തുവന്ന ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളുടെ പരീക്ഷണ സംരംഭമായിരുന്നു ന്യൂസ് പേപ്പർ ബോയ് ഏറെ ജനശ്രദ്ധ നേടിയ സിനിമയായിരുന്നു ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി